बेला शुद्ध पवन है मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चो आलस त्यागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। मुरली के स्वर मधुर मिले हैं, मधुबन के भी फूल खिले हैं। धरती जागी अंबर जागा, धरती जागी अंबर जागा, तुम भी लाडलो जागो, मेरे लाडलो जागो, जागो जागो जागो। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। डाल डाल पर पंछी बोले, कानों में अमृत रस घोले। प्रभु मिलन का यही समय है, प्रभु मिलन का यही समय है। ब्रह्म मुहूर्त है जागो, मेरे लाडलो जागो, जागो जागो जागो। सोवत है सो खोवत है, जागत है सो पावत है। सोवत है सो खोवत है, जागत है सो पावत है। बाबा की प्यारी वाणी सुन, बाबा की मीठी वाणी सुन, प्यारे बच्चों जागो, मेरे लाडलो जागो। अमृत बेला शुद्ध पवन है मेरे लाडलो जागो। अखियां खोलो शिव शिव बोलो, अखियां खोलो शिव शिव बोलो, बच्चों आलस त्यागो, मेरे लाडलो जागो, मेरे लाडलो जागो, मेरे
मेरे लाड लो जागो, मेरे लाड लो
बिसरो मत बिसरो, ये तीन बिंदु मत बिसरो मत बिसरो। बीती बातों पे बिंदु धरो, बीती बातों पे बिंदु धरो, बिंदु बनो से याद करो, बिंदु बनो से याद करो। ये तीन बिंदु मत बिसरो मत बिसरो। बीती बातों पे बिंदु धरो, बिंदु बनो से याद करो। ये तीन बिंदु मत बिसरो मत बिसरो। सहारे भव से उतरो। ये तीन बिंदु मत बिसरो मत बिसरो। ये तीन बिंदु मत बिसरो मत बिसरो। मत बिसरो।
ओम शांति। ത്രിസ്മൃതി, മൂന്ന് സ്മൃതികളാകുന്ന തിലകം ചാർത്തി സദാ വിജയിയായി ഭവിക്കട്ടെ. ബാബയുടെ ഈ വരദാനത്തിൻ്റെ സ്വരൂപമാകാനുള്ള യോഗാഭ്യാസം നമുക്ക് ചെയ്യാം. ജ്ഞാനമാകുന്ന വൃക്ഷത്തിൻ്റെ ബീജം ബാബയാണ്. ബാബയാകുന്ന ബീജത്തിൽ നിന്നുണ്ടാകുന്ന രണ്ടിലകളാണ് ആത്മസ്മൃതിയും ഡ്രാമയുടെ സ്മൃതിയും. ഈ മൂന്ന് സ്മൃതികൾ, സ്വസ്മൃതി, ബാബയുടെ സ്മൃതി, ഡ്രാമയുടെ സ്മൃതി, ഈ മൂന്ന് സ്മൃതികൾ തന്നെയാണ് മൂന്ന് തിലകം. ഇന്നത്തെ ബ്രഹ്മമുഹൂർത്ത വേളയിൽ ഈ മൂന്ന് തിലകം ചേർത്താം. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആദ്യം ദർശനം നടത്താം. ഇതിനുള്ളിൽ കുടികൊള്ളുന്ന മൂർത്തി ഞാൻ, ആത്മസ്വരൂപം ാണ്. നെറ്റിത്തടമാകുന്ന ശ്രീകോവിലിനുള്ളിലേക്ക് ദർശനം നടത്തൂ. ആത്മാവാകുന്ന ചൈതന്യമൂർത്തിയെ കാണൂ. ഞാൻ ദിവ്യമായ അലൗകികമായ ബിന്ദു സമാനം തിളങ്ങുന്ന ആത്മാവാകുന്ന ചൈതന്യ ശക്തിയാണ്. ഇരുപുരികങ്ങൾക്ക് മധ്യേ നെറ്റിത്തടത്തിൽ എപ്പോഴും തിലകം ചേർത്താറുണ്ട്. ഞാൻ ഈ നെറ്റിത്തടത്തിനുള്ളിലാണ് കുടികൊള്ളുന്നത്. നെറ്റിത്തരത്തിലിരിക്കുന്ന ഞാൻ ബിന്ദു സമാനം അതിസൂക്ഷ്മ ചൈതന്യമാണ്.
ഈ സ്മൃതി ഉണർത്താനാണ് തിലകം ചേർത്തുന്നത്. പരസ്പരം കാണുമ്പോൾ നെറ്റിത്തടത്തിലെ പൊട്ട ചന്ദനം ഈ തിലകക്കുറി പരസ്പരം ആത്മസഹോദരങ്ങളാണെന്ന സ്മൃതി ഉണർത്തിത്തരുന്നതാണ്. നെറ്റിയിലേക്ക് നോക്കാവൂ. കാണേണ്ട ആൾ നെറ്റിത്തടത്തിനുള്ളിലാണിരിക്കുന്നത്. അതെൻ്റെ സഹോദരാത്മാവാണ്. ആത്മാ ആത്മാ ഭൈ ഭൈ സ്മൃതി ഉണർത്തുന്ന തിലകമാണിത്. വീട്ടിലുള്ള ഓരോരുത്തരെയും സ്മരിക്കൂ. മുന്നിൽ കാണൂ. എല്ലാവരുടെയും നെറ്റിത്തടത്തില് ആത്മചൈതന്യത്തെ ദർശിക്കൂ. ബാബയുടെ മധുരമഹവാക്യം സ്മരിക്കൂ. ദേഹസഹിതം ദേഹത്തിൻ്റെ സർവ സംബന്ധങ്ങളെയും മറക്കൂ. എന്താണ് അർത്ഥം? നിങ്ങളും ദേഹമല്ല, ദേഹിയാണ്. മറ്റുള്ളവരുമായിട്ടുള്ളത് ദേഹ സംബന്ധമല്ല. അവരെല്ലാം നെറ്റിത്തടത്തിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മചൈതന്യങ്ങളാണ്. ആത്മബന്ധത്തെ സ്മരിക്കൂ. ബാബയുടെ മക്കളായി കാണും. ഇടപഴകുന്ന ഓരോരുത്തരെയും എല്ലാവരുടെയും നെറ്റിത്തടത്തിൽ ആത്മാവാകുന്ന ചൈതന്യതിലകം ചൈതന്യ ബിന്ദുവിനെ കാണും. മായാത്ത തിലകമാണിത്. ഇത് ബോധമെന്ന തിലകമാണ്. ആത്മീയ അവബോധമെന്ന തിലകം. എൻ്റെ നെറ്റിത്തടത്തിലും മായാത്ത തിലകമാണിത്. സർവരെ പ്രതിയുള്ള എൻ്റെ കാഴ്ചപ്പാടും എല്ലാവരെയും സഹോദരാത്മാക്കളായി കാണുക.
ആത്മസ്മൃതിയുടെ ഈ തിലകമാണ് ബാബ എനിക്ക് തന്നിരിക്കുന്നത്. ഇതാണ് ഭസ്മക്കുറി. ദേഹം ഭസ്മമാകുന്നതാണ്. ദേഹം ദഹിക്കുന്നതാണ്. ഞാൻ അനശ്വര ആത്മസ്വരൂപമാണ്. അതുകൊണ്ടാണ് ദേഹം മുഴുവൻ ഭസ്മം പൂശുന്നത്. ശങ്കരൻ്റെ ചിത്രത്തിലും ശരീരമാസകലം ഭസ്മമാണ് പൂശിയിരിക്കുന്നത്. ഒരു യോഗി ദേഹം ദഹിക്കുന്നതാണെന്ന്, ദേഹം ഭസ്മമാകുന്നതാണെന്ന ബോധത്തിലിരിക്കുന്ന ആളാണ്. ബാബയുമായി യോഗം വയ്ക്കുന്ന ഞാൻ എനിക്ക് ഈ ഭസ്മക്കുറി ഒന്നാമത്തെ തിലകം കിട്ടിക്കഴിഞ്ഞു. ഞാൻ അനശ്വരനാണ്. എൻ്റെ ദേഹം നശ്വരമാണ്. ഞാൻ ദേഹം വിട്ട് അടുത്ത ശരീരമെടുക്കും. എനിക്ക് മരണമില്ല. അവിനാശിയായ മായാത്ത തിലകമാണ് ഞാൻ. ബ്രഹ്മമുഹൂർത്തത്തിൽ ശരീരമാകുന്ന ക്ഷേത്രത്തിൽ ആത്മദർശനം നടത്തിക്കൊണ്ട് ഒന്നാമത്തെ തിലകം, സ്മൃതിയുടെ ആദ്യ തിലകവും ചാർത്തിക്കൊണ്ട് ഞാൻ പരമാത്മദർശനത്തിനായി പരംധാമം എന്ന ക്ഷേത്രത്തിൽ ഈശ്വര സന്നിധാനത്തിലെത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രഭുമിലനം. ഈ ബ്രഹ്മാമുഹൂർത്തം പ്രഭുമിലനത്തിനുള്ള സുവർണ നിമിഷങ്ങളാണ്. അനശ്വര ചൈതന്യമായ ഞാൻ എൻ്റെ സർവസ്വമായ ബാബേ
എനിക്കച്ഛനും അമ്മയും സർവബന്ധുവുമായ ബാബ, പരം ജ്യോതി പരം പുരൽ ബിന്ദു സമാനമായ ഭഗവാൻ അരികിലിരിക്കുകയാണ്. ചന്ദന പൊട്ടിൻ്റെ ശീതളത പോലെ ബാബയുടെ അരികിലിരിക്കുമ്പോൾ ശാന്തിയുടെ ശീതളമായ സുഖം, പവിത്രതയുടെ പനിനീർ പ്രവാഹം, ബാബയിൽ നിന്നൊഴുകുന്ന ഈശ്വരീയ സ്നേഹത്തിൻ്റെ പ്രകാശകിരണങ്ങളിൽ ആത്മാവായ എന്നിൽ നിറയുന്ന വെളിച്ചം ഈ പ്രഭുമിലനത്തിൽ
എൻ്റെ ജന്മ ജന്മാന്തരങ്ങളായ സർവപാപങ്ങളും ഭസ്മമാക്കുകയാണ്. പതി പരമേശ്വരനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പതിയുടെയും പതി പരമേശ്വരൻ. ബാബ എനിക്ക് നെറുകയിൽ തിലകം ചാർത്തി തരികയാണ്. ദീർഘസുമംഗലി തിലകം പരമേശ്വരനാകുന്ന പതിയിൽ നിന്ന് ലഭിക്കുന്ന സൗഭാഗ്യശാലിയാണ് ഞാൻ. കുങ്കുമത്തിൻ്റെ തിലകമാണിത്. ദീർഘസുമംഗലി ഭവ വരദാനം ചേർത്തി തരികയാണ് ബാബ. ആത്മാവായ ഞാൻ ബാബയുടെ കിരണങ്ങൾ പരമേശ്വര കരങ്ങൾ കയ്യിൽ കൈപിടിച്ച് പതിയും പത്നിയും പോലെ ബാബയുടെ കരങ്ങളാണ് എൻ്റെ കരുത്ത്. ഈ ബ്രഹ്മമുഹൂർത്ത വേളയിൽ ഇതെൻ്റെ വിശേഷാൽ മുഹൂർത്തമാണ്. പതി പരമേശ്വരൻ്റെ കയ്യിൽ കൈ പിടിക്കുന്ന മുഹൂർത്തം. പതിയും പിതാവും ഗുരുവും ദൈവവുമെല്ലാം എൻ്റെ ബാബയാണ്. ബാബയുടെ കയ്യിൽ ഞാൻ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ബാബ, ഏത് ശക്തി ും വിഘ്നത്തിനും സാഹചര്യത്തിനും നമ്മുടെ ഈ ബാന്ധവം എന്നെ ബാബയിൽ നകറ്റാൻ ഒരു മായയ്ക്കും കഴിയില്ല, ഒരു പരിതസ്ഥിതിക്കും കഴിയില്ല. അവിനാശിയായ പതിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. മരണത്തിന് പോലും നമ്മളെ തമ്മിൽ വേർപെടുത്താൻ കഴിയില്ലല്ലോ. എനിക്കും മരണമില്ല, ബാബയും അകാലമൂർത്തിയാണ്, ഞാനും അകാലമൂർത്തി ആത്മാവാണ്. കാലന് വിഴുങ്ങാൻ കഴിയില്ലല്ലോ നമ്മളെ രണ്ടുപേരെ.
പരംധാമത്തിൽ ബാബയെ വലം വെച്ച് ബാബയുടെ കിരണങ്ങളിൽ ആത്മാവായ ഞാൻ എൻ്റെ കൈകൾ ബുദ്ധിയുടെ കൈ ബാബയുടെ കയ്യിൽ പിടിച്ച് പ്രദക്ഷിണം നടത്തുകയാണ്. ജീവിതയാത്ര മുഴുവൻ ബാബയുടെ കയ്യും കൂട്ടും. ബാബയുടെ ശ്രീമത്തിൻ്റെ കൈ, പരമേശ്വരനാകുന്ന പതി ബാബയോടൊപ്പം തന്നെ ജീവിതയാത്ര പൂർത്തിയാക്കും. രണ്ടാമത്തെ ഈ തിലകവും ചാർത്തിക്കൊണ്ട് പരമാത്മസ്മൃതിയുടെ എൻ്റെ പതി പരമേശ്വരനാണെന്ന ദീർഘസുമംഗലി തിലകവും ചാർത്തിക്കൊണ്ട് ഡ്രാമയുടെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഡ്രാമ കളിക്കളമാണ്. ഭൂമിയാകുന്ന മണ്ണിലാണ് കളി. ഇത് കളിക്കളം മാത്രമാണ്. ഭൂമിയിലെ ഈ കളിക്കളത്തിൻ്റെ നിറവും മണ്ണിൻ്റെ നിറവും ചുവപ്പ് തന്നെയാണ്. പരംധാമമാകുന്ന എൻ്റെ വീടും ചുവപ്പാണ്. പരംധാം നിവാസിയായ അനശ്വര ആത്മാവാണ് ഞാനെന്ന സ്മൃതിയിൽ ഈ കളിക്കളത്തിൽ കളിക്കാൻ ബാബ എനിക്ക് ഡ്രാമയുടെ ജ്ഞാനം നൽകി. മൂന്നാമത്തെ പൊട്ട് ചർത്തി തരികയാണ്. ഒരു പാർട്ട് ധാരി മാത്രമാണ് ഞാൻ, അഭിനേതാവ് മാത്രം. ദേഹം വസ്ത്രമാണ്, ഭൂമി കളിക്കളമാണ്. കൂടെയുള്ള ഓരോരുത്തരും അവരവരുടെ പാർട്ട് അഭിനയിക്കുകയാണ്. എന്ത് എന്തുകൊണ്ട്, അവരെന്താ അങ്ങനെ, ഇവരെന്താ ഇങ്ങനെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം സമാപ്തി കുറിച്ചുകൊണ്ട് ബാബ എനിക്ക് തിലകം ചാർത്തി തരികയാണ്. കുട്ടി, ഇത് നാടകമാണ്. ഓരോരുത്തർക്കും അവരവരുടെ പാർട്ടാണ്. ഫുൾ സ്റ്റോപ്പ്. ചോദ്യങ്ങൾ അവസാനിച്ച് പിന്തുവിടുകയാണ്, തിലകം ചർത്തുകയാണ്. എന്താകും, എങ്ങനെയാകും, എന്ത് സംഭവിക്കും, നാളെ എന്താകും, അവർക്കെന്ത് സംഭവിക്കും, ബാബ തിലകം ഇട്ട് തരികയാണ്. കുഞ്ഞെ, ഈ ഡ്രാമ മംഗളകാരിയാണ്.
മംഗളം മാത്രമേ ഉണ്ടാകൂ. സംഭവിച്ചതിലെല്ലാം മംഗളമുണ്ട്. സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും മംഗളമാണ്. ഇത് സംഗമയുഗമാണ്, മംഗളകാരിയായ യുഗമാണ്. മംഗളകാരിയായ ബാബ വന്നിരിക്കുന്ന സമയമാണ്. അതിനാൽ എൻ്റെ കുട്ടിക്ക് മംഗളം മാത്രമേ ഉണ്ടാകൂ. സർവർക്കും മംഗളമുണ്ടാകുന്ന വേളയാണിത്. ഭഗവാൻ വാച്ച്, നത്തിങ് ന്യൂ, ഒന്നും പുതിയതല്ല കുഞ്ഞെ, പേടിക്കേ വേണ്ട. കൽപ്പകൽപ്പം നടന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തനിയാവർത്തനമാണ്. പരിഭ്രമിക്കേണ്ടതില്ല. ബാബ ഡ്രാമയുടെ ആദ്യ മധ്യാന്ത്യത്തിൻ്റെ ജ്ഞാനം നൽകി, ജ്ഞാനത്തിൻ്റെ ഫുൾ സ്റ്റോക്ക് നൽകി, ഫുൾ സ്റ്റോപ്പിൻ്റെ സ്മൃതിയുടെ, ഡ്രാമയുടെ സ്മൃതിയുടെ തിലകം ചാർത്തി തരികയാണ്. ഇപ്രകാരം മൂന്ന് തിലകവും ഭസ്മക്കുറിയും ചന്ദനക്കുറിയും കുങ്കുമപ്പൊട്ടും ആത്മസ്മൃതിയും പരമാത്മസ്മൃതിയും ഡ്രാമയുടെ സ്മൃതിയും മൂന്ന് തിലകങ്ങളും ചാർത്തി മൂന്ന് സ്മൃതികൾ ഉണർത്തിത്തന്ന് ബാബ എനിക്ക് വരം തരികയാണ്. ത്രിസ്മൃതി തിലകം ചാർത്തി സദാ വിജയ ഭവ. ഇന്ന് മുഴുവൻ ദിവസവും മൂന്ന് പൊട്ടുമിട്ടിട്ട് സദാ നടക്കണം. മായാത്ത മൂന്ന് പൊട്ട്, ത്രിസ്മൃതി സ്വരൂപത്തിലൂടെ ഓരോ നിമിഷത്തിലും വിജയം. ബാബയുടെ ഈ രണ്ട് വരദാനങ്ങളും ഇന്ന് സ്മരിക്കൂ. സ്മൃതി സ്വരൂപ ഭവ, വിജയ ഭവ. എല്ലാവർക്കും ഈ വരം കൊടുക്കൂ. ഓം ശാന്തി.